ചേച്ചി ആ മോളിയുടെ കാര്യം അറിഞ്ഞാ? എന്താണ് മോളിക്ക്? അവളുടെ അമ്മായിമ്മ ഭയങ്കര പോരല്ലേ അവളോട്? അതെല്ലാ അമ്മായിമാരും കണക്കല്ലേ, എന്നെ തന്നെ നോക്ക്, ഞാൻ മോശമാണ്. അവള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാണ്. കൊടുക്കട്ടേടി, അങ്ങനെയെങ്കിലും നാലാൾ അറിയട്ടെ അവക്കതുണ്ടെന്ന്. എന്ത് മാനം? നിന്റെ കെട്ടിയാൻ പണിക്ക് പോയില്ലേടി? എവടാ, രാവിലെ കുളിച്ച് കുറിയും തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, ആ ശോഭയുടെ പൂച്ച വട്ടം ചാടും. പൂച്ച വട്ടം ചാടി എന്നും പറഞ്ഞ് രണ്ടു ദിവസം കയറി പെരക്കാത്തിരിക്കും. അത് കഴിഞ്ഞാല് പിന്നെയും പണിക്ക് പോകാൻ ഇറങ്ങും, പിന്നെയും ആ പൂച്ച വട്ടം ചാടും. ദേ പിന്നെയും വീണ്ടും രണ്ടു ദിവസം പെരക്കാത്തിരിക്കും. നീ അവനോട് പറ, ഇനി പൂച്ച പണിക്ക് പോകുമ്പോ പൂച്ചയുടെ വട്ടം ചാട, പൂച്ച രണ്ടു ദിവസം വീട്ടിലിരിക്കട്ടെടി. അല്ല ചേച്ചി, എന്റെ ഭാഗത്താ പൂച്ചയുടെ ഭാഗത്താ? പൂച്ചയുടെ ഭാഗത്ത്? എന്ത്? അല്ല നിന്റെ ഭാഗത്ത്. അതിലെ ചേച്ചി, ഇന്ന് കാലത്ത് ഞാൻ വരാ നേരത്തെ എന്റെ നൈറ്റും കാണാനില്ല, മാസ്കും കാണാനില്ല. എടി, നീ ഡ്രസ് ഇട്ടില്ലെങ്കിലും മാസ്ക് നിർബന്ധം, പോലീസ് പിടിക്കും. ചേച്ചിയുടെ മാസ്ക് എന്ത്? നമ്മക്ക് എവിടെ എടി മാസ്ക് പഠിക്കാൻ നേരം. മറ്റതൊരെണ്ണം അങ്ങോട്ട് എടുക്കും, രണ്ടാക്കും, ഒരെണ്ണം നേരം കൊണ്ടുപോകും, ഒരെണ്ണം നേരം കൊണ്ടുപോകും. ഇത് ഭയങ്കര ശ്വാസം മുട്ടാടി വെച്ചാല് ഉണ്ടാ. ഓ ചേച്ചി, ഇന്നത്തെ പത്രം വായിച്ചാ? സ്വർണക്കടുത്ത്, എന്ത് സുന്ദരിയാണ് അവള്! എന്ത് സുന്ദരി? നീ എന്നെ ചെറുപ്പത്തി കണ്ടിട്ടുണ്ടാ? ഒന്ന് കണ്ടേണ്, എന്റെ വാലുമ കെട്ടാനില്ല അവള്. വാല അല്ല തല. എന്തുമാത്രം സ്വർണ്ണോണ് ഞാൻ ദുബായിൽ നിന്ന് കടത്തിയാക്കണമെന്ന് അറിയാമോ? കസ്റ്റംസോ? ഞാനൊന്ന് കണ്ണുറുക്കാല് അവിടെ നിക്കും. ആര്? കസ്റ്റംസ്. അല്ല ചേച്ചി, നാണച്ചേട്ട വല്ല പണിക്ക് പോണ്ട? എവിടെയടി പെണ്ണ്, ഇപ്പൊ അപ്പം മറ്റേ പണ്ടാറങ്ങ ഇറങ്ങിയാക്കണ കാരണം 11-12 മണിക്കല്ലേ സാധനം പിടിക്കാൻ പോണത്. അപ്പൊ പണിക്ക് പോവാൻ എവിടെ സമയം? അപ്പൊ പൈസ ഒക്കെ എവിടുന്ന? അതിനല്ലേ നമ്മള് പണിക്ക് പോണത്. ഇനി കൊടുത്തില്ലെങ്കിലാ വല്ല മൂർക്കനാണെലിനെ കൊണ്ടുവന്നിട്ട നമ്മുടെ പണി വാളോ? ഇതെന്തൊരു വെയിലാണ്, വെറുതെ ഇരുന്ന് വർത്തമാനം പറയാൻ സമ്മതിക്കൂല്ലേ വെയില്? എടി വെറുതെ മിച്ചർ കരിച്ചു കളയണ്ട, അതെങ്ങ എടുത്തേ. നമുക്ക് അവിടെ വല്ലൊരു നല്ലെത്തുമ്പോ ഒരു വർത്തമാനം പറഞ്ഞിരിക്കും. എന്ത് കഷ്ടമാണ്, ഇതിപ്പോ 11 മണിയായി നാണത് കിടപ്പി കിടക്കുന്നു. പൈസ കിട്ടിയാ? അപ്പൊ ചേട്ടനെ ഒന്നുമില്ലേ? എന്റെ എവിടുന്നാണ്? ഞാനാകെ കുത്തുവാളെടുത്തിരിക്കല്ലേ. ഞാനാകെ തെണ്ടി തിരിഞ്ഞിക്കല്ലേ ഇവിടെ. എനിക്കാണെങ്കിൽ കഴിഞ്ഞ തേങ്ങ വെച്ച് എന്റെ കുറച്ച് കാശ് അപ്പൊ കിട്ടിയത് ഷർട്ടിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളാ ഷർട്ട് ഇട്ടുണ്ടോ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയേക്കണ്. ഞാൻ പാൻറ് ഇടാറില്ലല്ല, പാൻറ് ഇട്ടേച്ചെങ്കിൽ അവളാ ആ പാൻറ് കൊണ്ടും പോയേനെ. എന്തൊരു കഷ്ടമാണ് നോക്ക്. അല്ല പിന്നെ എന്ത് ചെയ്യോ നോക്ക്, എന്റെ ഒന്നുമില്ലേ. അവള ചായപ്പൊടി പാത്രത്തിലാണ് പൈസ ഇട്ട് കറള്. അതിപ്പില്ല അവിടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോ ചായപ്പൊടി ഇല്ല, പാത്രം ഇല്ല, അവളെ എടുത്ത് മാറ്റിന്ന്. എന്തൊരു കഷ്ടമാണ്, ഇതിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന്? എന്താ ചെയ്യണത്? സാധനം 11 മണിക്ക് പൂട്ടൂലേ. എന്ത് ചെയ്യും ഈശ്വരാനി? നമുക്ക് ആ ചെത്താരൻ സോമനോട് പലിശ കുറച്ച് കാശ് എടുത്താലാ. എന്തിനാടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത്? കൊടുത്ത് കാശ് മേടിക്ക്. അല്ല പിന്നെ അവള് കൊല്ലും. സാധനം കിട്ടണ്ടേ 11 മണിക്ക്? കാര്യം നടക്കണ്ടേ? ചോദിച്ചോക്ക. എന്റെ അമ്മിണി ഞാൻ പണയില്ലാണ്ട് ഒരു പൈസ എന്തായാലും അറിയാല്ല. ഞങ്ങക്കറിയാന്നേ സോമൻ പണയം വെച്ചിട്ട് കാശ് കൊടുക്കുന്നുള്ളത്. അങ്ങോട്ട് നോക്കിയേ, ഇവന്റെ അമ്മിണിയാണ്. അയച്ചോയിക്കോ, ആരെങ്കിലും അന്വേഷിച്ചു വരോ. അമ്മിണിയാണത്. അന്വേഷിച്ചൊരു പഠിച്ചു ഇവിടെ. എന്റെ ഒരു 2000 രൂപയുണ്ട്. ഉള്ളത് മതി തന്നെ. 2000 രൂപ മതിയാ? ഉള്ള തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് അത് മതി. ഉണ്ടാ 2000 രൂപ എടുത്ത്. എണ്ണയൊന്നും വേണ്ട, ഇവിടെ ഉണ്ടാ. അപ്പൊ അത് അയച്ചോണ്ട് വയ്ക്കോ. കള്ളുണ്ട്, കള്ളുണ്ട്. ചെത്തി ഇറങ്ങിയ വഴിയാ, അരിച്ചിട്ടൊന്നുമില്ല. കുഴപ്പമില്ല. എത്ര രൂപ ഉണ്ട്? ഇതൊരു 100 രൂപ ഉണ്ടാവും. അതെങ്ങനെയാണ്, ഇതിൽ ഈച്ച പ്രാണിയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങോട്ട് ഉണ്ട്, അങ്ങോട്ട് 100 രൂപ. അപ്പൊ 2000-100 രൂപ അങ്ങനെ. ഇതെങ്ങനെ കുടിക്കോന്ന് പിടിച്ചത്? അതിനൊക്കെ പണിയുണ്ടെന്ന്.
എന്ത് പിടിച്ചേ ആ പശുവിനെ അയച്ചിട്ട് വയ്ക്കൂ. ഈ മാസ്ക് വെച്ചേക്കണേ രണ്ടെണ്ണം ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ആ നല്ല ആളാണ്, അയച്ചോണ്ട് വയ്ക്കൂ. ഇയാളുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അമ്മണി പുറങ്ങല്ലായിരിക്കുമല്ല. ആ വാ നോക്കി വാ, വീഴല്ലേ. ഈ മാസ്ക് വെച്ചോ, നോക്കി വാ. പാലോം പാലോം നല്ല നടപ്പാലോ, നോക്കി നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീണു. പാലം നടപ്പാലോക്കെ എവിടെ കണ്ടു? പാമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചേച്ചി. ആരോ വന്നിണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇവിടെ, എന്താണ് ഇവിടെ പരിപാടി? തൊഴിലുറപ്പ്. തൊഴിലുറപ്പാ? ഇത് തൊഴിലുറപ്പാണ് വെറുതിരിപ്പ് അല്ലാതെ. അല്ല തന്നെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങും. എടോ നിങ്ങക്ക് കാലത്ത് തന്ന മാസ്ക് എവിടെ? മാസ്ക് അല്ലേ ഇവൻ വെച്ചേക്കണത്? വീട്ടിലോട്ട് പോട്ടോ. അയ്യോ സാധനം മറ്റേതാണുള്ളത്. നോവൽ കൊറോണ വൈറസ് രോഗം പകരാതെ തടയാനാകും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വയത്തൂവാല കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ മറയ്ക്കുക. നിങ്ങളങ്ങോട്ട് വീട്ടിലേക്ക് വാട്ടാ, കാണിച്ചരാ ഞാൻ. ചേച്ചി അമ്മിണി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇതൊന്ന് പിടിച്ചു തന്നേ. ഒന്ന് പിടിച്ചു കൊടുക്കണി. ഏതാണ് ഈ അമ്മിണി? വണ്ടി വലിക്കണ കാളക്ക് ഇതൊക്കെ ഒരു ഭാരമാണ്. മദ്യവും മയക്കുമരുന്നും പിന്നെ പരദൂഷണവും. ഈ ലോക്ക്ഡൌൺ കാലത്ത് നമുക്കിതൊക്കെ വേണോ?